അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്നത് പോലെ നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള ഞണ്ടിൻ്റെ റോസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, നാടൻ രീതിയിൽ. അപ്പം നാടൻ രീതി ആകുമ്പോൾ നമുക്ക് ചട്ടി തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു ചട്ടി ഹീറ്റാകാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ഹീറ്റായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഹീറ്റാകുന്നുണ്ട്. നമുക്ക് അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരട്ടെ. ഉലുവ നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ മുളകും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള പകുതിയോളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പോടെ ഏഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. രണ്ട് ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളി സോഫ്റ്റാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആ ചട്ടിയിൽ നിന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ വഴറ്റിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു കളർ കിട്ടുകയുള്ളൂ. നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിൻ്റെ കാല് ഇതേപോലെ പൊട്ടിച്ചെടുത്താൽ നന്നായിരിക്കും. മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചെടുക്കും. ഇനി ആ മസാലയിൽ നിന്ന് നമുക്ക് ആ ഞണ്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. എന്നാൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞണ്ട് വേവിച്ചിട്ടെടുക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കറി നന്നായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ അടച്ചു വെച്ച് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞണ്ട് കുക്കാവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു 3 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും ഞണ്ട് കിട്ടിയാൽ ഈ കറി തന്നെ ഉണ്ടാക്കും, ഉറപ്പാണ്. അത്രക്കും ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ കേരള സ്റ്റൈലാക്കുമ്പോൾ മല്ലിയിലൊന്നും യൂസ് ചെയ്യാറില്ല. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.